മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടത്തിയ കോവിഡ് പരിശോധനാ ഫലങ്ങൾ വ്യത്യസ്തമായതോടെ വിദേശയാത്ര മുടങ്ങിയതായി പരാതി കളന്തോട് സ്വദേശി സന്തോഷ് കുമാറിനാണ് വിദേശയാത്ര മാറ്റിവെക്കേണ്ടി വന്നത് മുക്കത്തും കോഴിക്കോടും നടത്തിയ ആർ ടി പി സിആർ പരിശോധനാഫലം നെഗറ്റീവ് ആയപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നടത്തിയ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവാണെന്ന് രേഖപ്പെടുത്തുകയായിരുന്നു കോവിഡ് പരിശോധനാ ഫലങ്ങൾക്കെതിരെ കാലത്തായി വ്യാപകമായി പരാതികൾ ഉയരുമ്പോൾ നിരവധി പേരാണ് തെറ്റായ പരിശോധനാ ഫലം മൂലം ദുരിതത്തിലാവുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കളന്തോട് തത്തമ്മയിൽ നടക്കുമ്പോയിൽ സന്തോഷ് കുമാർ എന്ന അൻപത്തിയഞ്ചുകാരൻ ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് ദുബായിലേക്ക് പോകുന്നതിനായി ഇദ്ദേഹം യാത്രയുടെ അഞ്ച് മണിക്കൂർ മുമ്പ് മണാശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് ആർ ടി പി സി ആർ പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനാഫലം നെഗറ്റീവ് ആയതോടെ വിദേശയാത്രയ്ക്കായി കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോയി എന്നാൽ വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് എന്നാണ് രേഖപ്പെടുത്തിയത് ഇതോടെ യാത്രയും മുടങ്ങി ശേഷം ഇതേ ലാബുമായി ബന്ധമുള്ള കോഴിക്കോട്ടെ സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഫലം നെഗറ്റീവ് ഒരു ദിവസം ഒരു കമ്പനിയുടെ തന്നെ രണ്ട് ലാബുകൾ ഉൾപ്പെടെ മൂന്ന് ലാബുകളിൽ നടത്തിയ പരിശോധനയിലാണ് വ്യത്യസ്ത ഫലങ്ങൾ വന്നത് രണ്ടിടങ്ങളിൽ നെഗറ്റീവ് രേഖപ്പെടുത്തിയപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ മാത്രം പോസിറ്റീവ് രേഖപ്പെടുത്തി ഇരുപത്തി മൂന്നാം തീയതി തന്നെയാണ് ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഈ ദുബായിലേക്ക് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ നമ്മൾ സാമ്പിൾ കൊടുത്ത് അതിൻ്റെ റിസൾട്ട് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് എനിക്ക് കിട്ടി അത് നെഗറ്റീവ് ആയിരുന്നു അത് ഞങ്ങൾ എയർപോർട്ടിൽ പോയി എയർപോർട്ടിൽ നിന്ന് അവർ ടെസ്റ്റ് ചെയ്ത് അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ മൈക്രോ ഹെൽത്ത് ലാബ് എന്ന് പറഞ്ഞ കൗണ്ടറിൽ നിന്ന് വെച്ചിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് അവരുടെ റിപ്പോർട്ട് പ്രകാരം ഇത് പോസിറ്റീവാണ് മൂന്ന് മണിക്കാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ തിരിച്ച് വന്ന് വരുന്ന വഴിക്ക് വീണ്ടും മൈക്രോ ലാബിൽ തന്നെ കയറിയിട്ട് ഒരു ടെസ്റ്റിന് കൂടി എടുത്ത് അതിനകത്ത് നെഗറ്റീവാണ് റിസൾട്ട് മാത്രമല്ല കോഴിക്കോട്ടും മുക്കത്തും അഞ്ഞൂറ് രൂപ പരിശോധനയ്ക്ക് ഈടാക്കിയപ്പോൾ വിമാനത്താവളത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയും ഈടാക്കി പരിശോധനാ ഫലങ്ങളിൽ കൃത്യതയില്ലാത്ത സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇതുമൂലം പലർക്കും വിദേശത്തെ ജോലി ഉൾപ്പെടെ നഷ്ടമാവുന്ന അവസ്ഥയുണ്ടെന്നും സന്തോഷ് കുമാർ പറയുന്നു തനിക്ക് ദുബായിൽ ബുക്ക് ചെയ്ത ഹോട്ടലിന്റെ പണവും വിമാന ടിക്കറ്റിന്റെ പണവും നഷ്ടമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാറും ആരോഗ്യവകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നും സന്തോഷ് കുമാർ പറഞ്ഞു നമുക്ക് ഇതൊരു പിന്നെ എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടണം നമ്മളിപ്പോൾ പറയുന്നത് കാരണം നമുക്കത് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടിരിക്കുന്നത് ആ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞവർക്ക് ബോർഡ് ചെയ്യാൻ പറ്റുള്ളൂ പതിനാല് ദിവസം കഴിഞ്ഞാലേ ബോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ടിക്കറ്റ് ഇല്ല അവർ എക്സ്റ്റൻഷൻ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വരാൻ പാടില്ല കാരണം ഒരേ ലാബിൽ നിന്ന് ഒരേ മെഷീനറി ഒരേ പ്രൊസീജിയർ വെച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റിന് രണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് തീരെ ആക്സെപ്റ്റബിൾ അല്ല നേരത്തെയും ഇത്തരത്തിൽ നിരവധി പരാതികൾ മലയോര മേഖലയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു സി വാർത്ത വിദേശികൾ